അല്ല അത് അല്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി റോഡ് ഷോ നടത്തിയ ആളുണ്ടാവും. പക്ഷെ അതനുസരിച്ച് വോട്ട് കിട്ടണമെന്നില്ല. പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള സീറ്റാണ്, ഞങ്ങൾ ജയിക്കും. പക്ഷേ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ മോശക്കാരായിട്ട് പറയില്ല. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടല്ല ആവശ്യം, നോട്ടാണ് ആവശ്യം എന്നാണ് അവരുടെ പാർട്ടിക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒരിക്കലും ബി ജെ പി ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിയാൽ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത പോലും ഇല്ല. ചിലപ്പോൾ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് വരാം. ഏതായാലും യു ഡി എഫ് ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. എങ്ങനെ അദ്ദേഹം ദുർബലനാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം വോട്ടിനോടല്ല നോട്ടിനോടാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് പറഞ്ഞത്, ഞങ്ങളല്ല. അപ്പം അങ്ങനെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം പോയിട്ട് രണ്ടാം സ്ഥാനം പോലും കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. എങ്ങനെ അല്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് അവരുടെ പാർട്ടിക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഒന്നാം സ്ഥാനം പോയിട്ട് രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല എന്നാണ് ഇപ്പോഴത്തെ നില കാണുമ്പോൾ കാണുന്നത്. ഇവിടെ ഡീല് നടക്കാൻ സാധ്യത ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ്. പക്ഷേ എന്ത് ഡീല് നടന്നാലും പാലക്കാട് യു ഡി എഫ് ജയിക്കും. എല്ലാം അവിടെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കിയത്, ഒസവോളയും അജിത് കുമാറുമായിട്ടുള്ള സംഭാഷണം, അജിത് കുമാറിനെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്, പി പി ദിവ്യയുടെ അതിക്രമിച്ചുള്ള കടന്നുകയറ്റം, അവരുടെ പെരുമാറ്റം കൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥന ആത്മഹത്യ ചെയ്ത സംഭവം, ഇപ്പോഴും ദിവ്യയുടെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്, ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്തിട്ട് ആ വീട് സന്ദർശിക്കാനോ ഒരു അനുശോചനം പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇതൊക്കെയാ ചർച്ച ചെയ്യുക ഇലക്ഷനിൽ, അല്ലാതെ ആരൊക്കെ പാർട്ടിയിൽ നിന്ന് പോയി ആരൊക്കെ വന്നു എന്നുള്ള ഒരു ചർച്ചാ വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിതിനെ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പൊളിറ്റിക്കൽ ഫൈറ്റ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ മൂന്നിടത്തും സ്ഥാനാർത്ഥികളായി. വയനാട്ടിൽ ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നാണ്. അതിന് തക്കവണ്ണം തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ചേലക്കര പിടിച്ചെടുക്കണം, പാലക്കാട് നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തണം, അതിൻ്റെ വർക്ക് മുന്നോട്ട് പോവാം. താങ്കളുടെ പേര് അദ്ദേഹം കൂട്ടിച്ചേർത്തത് താങ്കളെ രക്തസാക്ഷിയാക്കി എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് വടകരയിൽ നിന്ന് താങ്കളെ തൃശ്ശൂരിലേക്ക് മാറ്റിയത് താങ്കളെ രക്തസാക്ഷിയാക്കുന്നതിന് തുല്യം എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതല്ലാതെ തൃശ്ശൂർ എന്ത് സംഭവിച്ചു, മറ്റേ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യണ്ട. പക്ഷേ നവംബർ 23 കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം തൃശ്ശൂരത്തെയും ആലത്തൂരിലെയും പരാജയത്തിനെക്കുറിച്ച് പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. അതതിന് ശേഷം ചർച്ച ചെയ്യും, പാർട്ടി ഫോറത്തിൽ തന്നെ ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുന്നൊന്നും ആരും ഒളിച്ചോടില്ല. പക്ഷേ ഇപ്പോഴതിൻ്റെ സമയമല്ല. ഇപ്പോൾ പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നത് ശരിയല്ല. പാർട്ടി വിടുന്ന ആളുകളൊക്കെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം വി ഡി സതീശിനെതിരെയൊക്കെ പറയുന്നു, അതിലൊക്കെ എന്തെങ്കിലും കഴിവുണ്ടല്ലോ? ഞാൻ പറയുന്നത് തലമുറകൾ മാറുമ്പോൾ പല ശൈലികളിലും മാറ്റം വരും. ഇപ്പോൾ കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എ കെ അന്നിയുടെയൊക്കെ, എ കെ അന്നി ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ഉപദേശേൻ്റെ റോളാണ് ഇപ്പോൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ശൈലികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം, അതിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഖുഷ്ബു ഒക്കെ മാറ്റി വേറൊരു കഥാപാത്രം വന്നിരിക്കുകയാണ്. പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ്, ഞാൻ ആരെയും മോശം പറയുന്നൊന്നുമില്ല. ആ സ്ഥാനാർത്ഥി ഇവിടുത്തെ കൗൺസിലറാണ്. കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹം അവരുടെ പ്രവർത്തനം എന്താണ്, നിങ്ങൾക്ക് ഈ ഗേറ്റിൻ്റെ പുറത്ത് നോക്കിയാൽ കാണും തെരുവ് കുട്ടികൾ മുഴുവൻ അലിഞ്ഞു കിടക്കുക. അപ്പോൾ ഒരു കോർപ്പറേഷൻ നോക്കാൻ കഴിയാത്ത ഒരാൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്. അത് പാർട്ടിയുടെ ഒരവസ്ഥയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ. ഞാൻ അതിന് ആരെക്കുറിച്ച് ഞാൻ മോശം പറയുന്നില്ല. ഒരു സ്ഥാനാർത്ഥി മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലേ.
വയനാട്ടിലെ കാര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിച്ചു കഴിഞ്ഞാലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയാത്ത ആളുകളായി മാറുകയാണെന്നാണ്. ഞാനൊരു കാര്യം പറയുന്നത്, ഇത് പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനാണ്. ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ശ്രീകണ്ഠനെയോ പോലെ ആ കോൺസ്റ്റിറ്റ്യൻസിയിൽ മാത്രമായിട്ട് ഒതുങ്ങിയേക്കാൻ അവർക്ക് കഴിയില്ല. അവർ ഇന്ത്യൻ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവരെല്ലാ കാര്യങ്ങളിലും വന്ന് കോൺസ്റ്റിറ്റ്യൻസി നോക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതേ സമയത്ത് കോൺസ്റ്റിറ്റ്യൻസിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൻസിയിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഇവരെ കോടിയെത്താറുണ്ട്. ഇപ്പോൾ ഉരുൾ പൊട്ടിയ ദുരന്തം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അവിടെ വരികയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു സാധാരണ എം പിമാർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷമായിട്ട് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 3 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള കാരണം. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, അവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റ്യൻസിയുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യൻ പാർലമെൻറ്റിൽ വർഗീയതയ്ക്കെതിരായിട്ട് പോരാടാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതല്ലാതെ അവിടെ പാലം തരാം, ഇവിടെ പാലം തരാം, അതൊക്കെ അതിൻ്റെ കഴിവനുസരിച്ച് അവർ കൊടുക്കും. കാരണം നമ്മൾ ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, കേന്ദ്രത്തിലും കേരളത്തിലും. എങ്കിലും എം പി ഫണ്ട് അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ പ്രിയങ്കാ ഗാന്ധി മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ല, അതൊക്കെ പിന്നീട് തീരുമാനിക്കണം, സമയമുണ്ട്. ഒന്നും രണ്ടും വയനാട്ടിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ശൈലി മാറും. അദ്ദേഹം പറഞ്ഞല്ലോ, പണ്ടുണ്ടായിരുന്ന ഒരു ശൈലി എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴയ ശൈലി തന്നെ തുടരണമെന്ന് പറയാൻ പറ്റില്ല, കാലം മാറുകയല്ലേ. അപ്പോൾ തലമുറകൾ മാറുമ്പോൾ ശൈലികളിൽ മാറ്റം ഉണ്ടാവും, നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് കുറേ മാറ്റങ്ങൾ വേണമെന്ന് താങ്കൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ പാർട്ടിയിൽ. അപ്പോൾ ഞാൻ പറയുന്നത് നവംബർ 23 കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഒരു ചർച്ച ചെയ്യുന്ന ആരും ഒളിച്ചോടില്ല, ഞങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയതല്ല. ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ചർച്ചകൾ 23 ശേഷം നടത്താലോ, ലോകം അവസാനിക്കാൻ പോകല്ലോ. നവംബർ 23 കഴിഞ്ഞാൽ പിന്നെയും 24, 25 അങ്ങനെ ഒരുപാട് കാലം കിടക്കുകയാണ്. ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിനെ തുടർന്ന് എന്തായാലും പാർട്ടി യോഗം വിളിക്കുമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം.